നമസ്കാരം. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? ഇക്കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത് എം സി ജോസഫൈനെയാണ്. തങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസും ഒക്കെ ഉണ്ടെന്ന് പരസ്യമായി പറഞ്ഞ ജോസഫൈൻ രാഷ്ട്രീയം നോക്കി ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെയായിരുന്നു ജോസഫൈൻ്റെ കാലത്ത് വനിതാ കമ്മീഷൻ കേസെടുത്തത്. 2017 മെയ് 22 മുതൽ 2021 ഫെബ്രുവരി 12 വരെ സംസ്ഥാന വനിതാ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തത് 22,150 കേസുകളാണ്. ഏറ്റവും കൂടുതൽ കേസ് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് വയനാട്ടിലും. ഇതിൽ 10,263 കേസുകൾ മാത്രമാണ് തീർപ്പാക്കിയത്. തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത് 11,187 കേസുകളാണ്. പക്ഷേ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൈനീട്ടി വാങ്ങുന്നതിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയും അംഗങ്ങളും യാതൊരു എളുപ്പം കാണിച്ചില്ല. ഇതുവരെ സംസ്ഥാന വനിതാ കമ്മീഷന് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് എത്ര രൂപയാണെന്ന് കേട്ടോളൂ. 2021 ഫെബ്രുവരി 8 വരെ ഓണറേറിയം, ട്രാവലിംഗ് അലവൻസ്, ടെലിഫോൺ ചാർജ്, എക്സ്പെർട്ട് ഫീ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്നീ ഇനങ്ങളിലായി ജോസഫൈൻ ഇതുവരെ കൈപ്പറ്റിയത് 53,46,009 രൂപയാണ്. വനിതാ കമ്മീഷൻ അംഗങ്ങളായ ഇ എം രാധ 41,70,929 രൂപയും ഷിജി ശിവജി 38,87,683 രൂപയും എം എസ് താര 39,42,284 രൂപയും ഷാഹിദ കമാൽ 39,89,123 രൂപയുമാണ് കൈപ്പറ്റിയതെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു. സർക്കാർ ഓഫീസുകളിലെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് 100 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 38 കേസുകളിലാണ് തീരുമാനമാക്കിയത്. പോലീസിനെതിരെയുള്ള 342 കേസുകളിൽ 116 എണ്ണം തീർപ്പാക്കി. ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ട 29 കേസുകളിൽ 9 എണ്ണത്തിലാണ് തീരുമാനമുണ്ടാക്കിയത്. ഇടതുപക്ഷ ജീവനക്കാർക്കെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്നതിലും തീർപ്പാക്കുന്നതിലും ബോധപൂർവമായ വൈകിപ്പിക്കലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തിയത്. തൊഴിലുറപ്പിനും അടുക്കളപ്പണിക്കും മീൻ കച്ചവടത്തിനുമൊക്കെ പോകുന്ന അമ്മമാരും സഹോദരിമാരുമൊക്കെ ഈ കണക്ക് കേട്ടാൽ ഇവരുടെ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പിയെന്നിരിക്കും. നേരാമ്പണ്ണം 3 നേരം ആഹാരം കഴിക്കാനില്ലാതെ പ്രായമായ പെൺമക്കളെ കെട്ടിച്ചുവിടാൻ നിവൃത്തിയില്ലാതെ ചികിത്സയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ ഈ കണക്കൊന്ന് കേൾക്കണം. ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഇവരെയൊക്കെക്കാൾ ഭേദം 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരായിരുന്നു എന്നാണ്. നമ്മൾ സാധാരണക്കാരായ പൊതുജനങ്ങൾ ഇപ്പോഴും അടിമകളാണ്. വോട്ടുകുത്താനും നികുതി ഒടുക്കാനും മാത്രമുള്ള വെറും അടിമകൾ.